എല്ലാ അബ്രഹാമിക് മതങ്ങളിലും ഏറ്റവും പുരാതനമായത് യഹൂദ മതമാണ്. ഇസ്രായേൽ അടിമകളെ ഈജിപ്തിൽ നിന്ന് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോസസ് ആണ് അതിന്റെ വളർച്ചയിലേക്ക് നയിച്ച ഒരു പ്രവാചകൻ. സീനായി പർവ്വതത്തിന്റെ കീഴിൽ പാളയമിറങ്ങിയ മോസസ് ഇസ്രായേൽ അടിമകൾക്ക് തങ്ങളുടെ ദൈവത്തിന്റെ തോറ നൽകി. 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞു നടന്ന അവർ ഇപ്പോൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് താമസിക്കുവാൻ തുടങ്ങി. അതവർക്ക് ദൈവം നൽകിയ ദാനമാണെന്ന് അവർ വിശ്വസിക്കുന്നു. കൊല്ലവർഷം 622 മുഹമ്മദ് ഇസ്ലാം സ്ഥാപിച്ചത്. ദൈവം തന്നെ തന്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തുവെന്നും ഒരു ദൈവം മാത്രമാണ് ഉള്ളത് എന്നും തന്റെ അറബ് നാട്ടുകാർക്ക് വെളിപ്പെടുത്തണമെന്നും മുഹമ്മദ് വിശ്വസിച്ചു. തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് വിശ്വസിക്കുന്ന വെളിപ്പെടുത്തലുകൾ പിന്നീട് ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുറാനായി മാറി. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇസ്ലാം മതവും യഹൂദ മതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേഗോ സ്റ്റീം കാർ വാഷ്. വാഹനത്തിനുള്ളിലെ ബാക്ടീരിയ, വൈറസ്, മറ്റ് അഴുക്കുകളെ നീക്കം ചെയ്ത് ഉൾവശത്തിന്റെ പുതുമ നിലനിർത്താനും മറ്റെല്ലാ കാർ കെയർ സേവനങ്ങൾക്കുമായി ഡൌൺലോഡ് ചെയ്യൂ കേഗോ ആപ്പ്. കേരളത്തിലെ 1000+ പിൻകോഡുകളിൽ ഡോർ സ്റ്റെപ്പ് സേവനം ലഭ്യമാണ്. ബുക്കിംഗിനും ഫ്രാഞ്ചൈസ് അന്വേഷണങ്ങൾക്കുമായി വിളിക്കൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ നമ്പർ 9137123456. കേഗോ ഡോട്ട് ഇൻ. അപ്പോൾ തുടങ്ങാം. നമ്പർ 1, ആരാധനാലയം. ഇസ്ലാമും യഹൂദ മതവും തമ്മിലുള്ള ആദ്യ വ്യത്യാസം അവരുടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിൽ മോസ്ക് അഥവാ മസ്ജിദ് അല്ലെങ്കിൽ ഇസ്ലാമിക നിലവാരത്തിൽ ശുദ്ധമെന്ന് കരുതുന്ന ഏത് സ്ഥലവും അവർക്ക് പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കാം. അതേസമയം യഹൂദ മതത്തിൽ മതപരമായ ആരാധനയ്ക്കും പ്രബോധത്തിനുമായി സന്ദർശിക്കുന്ന കെട്ടിടമായ സിനഗോഗുകൾ, ജെറുസലേമിലെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ മതിൽ എന്നിവയാണ് അവരുടെ ആരാധനാലയം. നമ്പർ 2, ഉത്ഭവസ്ഥലം. ചരിത്രപരമായ വീക്ഷണത്തിൽ ഇസ്ലാം ഉത്ഭവിച്ചത് AD 7 തുടക്കത്തിൽ മക്കയിലാണ്. കൊല്ലവർഷം 622 പറയപ്പെടുന്നു. അതേസമയം യഹൂദ മതം ക്രിസ്തുവിന് മുൻപ് 20-18 ഇടയിൽ മെസൊപ്പൊട്ടോമിയയിലാണ് ഉത്ഭവിച്ചത്. ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സിറിയയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളും തുർക്കിയുടെ തെക്ക് പടിഞ്ഞാറൻ ഭൂഭാഗങ്ങളും ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് പുരാതന മെസൊപ്പൊട്ടോമിയ. ഗ്രീക്ക് ഭാഷയിൽ മെസോ എന്നാൽ മദ്യമെന്നും പെട്ടേമിയ എന്നാൽ നദി എന്നുമാണ് അർത്ഥം. രണ്ട് നദികൾക്കും മധ്യത്തിലുള്ള ഭൂപ്രദേശമായതിനാലാണ് മെസൊപ്പൊട്ടോമിയ എന്ന പേര് ഈ ഭൂപ്രദേശത്തിന് ലഭിച്ചത്. നമ്പർ 3, അനുവർത്തിക്കേണ്ട ശീലങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ. ഇസ്ലാം പ്രകാരം ഏക ദൈവമാണ് ഉള്ളത് എന്നും മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനാണ് എന്നുമാണ്. അതുപോലെ ദിവസവും 5 തവണ പ്രാർത്ഥിക്കാനും റമദാൻ മാസത്തിൽ വ്രതമെടുക്കാനും ദരിദ്രർക്ക് ദാനം അഥവാ സക്കാത്ത് നൽകണമെന്നും പുണ്യ തീർത്ഥാടനമായ ഹജ്ജ് നിർവഹിക്കണമെന്നുമാണ്. അതേസമയം യഹൂദ മതത്തിൽ ദിവസവും 3 തവണ പ്രാർത്ഥിക്കാനും ശബ്ബത്തിനും അവധി ദിവസങ്ങളിലും 4-ാമത്തെ പ്രാർത്ഥന കൂടി നിർവഹിക്കണമെന്നും പറയുന്നു. നമ്പർ 4, ദൈവത്തിന്റെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും. ഇസ്ലാമിൽ ദൈവത്തിന്റെയോ പ്രവാചകന്റെയോ ചിത്രങ്ങൾ അനുവദനീയമല്ല. എന്നാൽ യഹൂദ മതമനുസരിച്ച് ചിത്രങ്ങൾ, ബിംബങ്ങൾ എന്നിവ വിഗ്രഹാരാധനയായി കണക്കാക്കുന്നതിനാൽ പുരാതന കാലത്ത് അനുവദനീയമല്ല. എന്നാൽ ഇന്ന് മികച്ച കലാസൃഷ്ടി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. വ്യക്തികളുടെ പ്രതിമകൾ അനുവദനീയമാണ്, എന്നാൽ മതപരമായി അവ ഉപയോഗിക്കാൻ പാടില്ല. നമ്പർ 5, സ്ഥാപകൻ. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദാണ്. അതേസമയം യഹൂദ മതത്തിന്റെ സ്ഥാപകൻ അബ്രഹാം ആണെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇസാഖ്, ജേക്കബ്, മോസസ് എന്നിവർക്കും അതിൽ പങ്കുണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്പർ 6, ദൈവവിശ്വാസം. ഇസ്ലാമിൽ ഏകദൈവ വിശ്വാസമാണ് പിന്തുടരുന്നത്. അവനെ അല്ലാഹ് എന്ന് വിളിക്കുന്നു. അതേസമയം യഹൂദ മതത്തിലും ഏകദൈവ വിശ്വാസം തന്നെയാണ് പിന്തുടരുന്നത്. ദൈവം മാത്രമാണ് യഥാർത്ഥ സൃഷ്ടാവ് എന്നും ദ ലോർഡ് അഥവാ കർത്താവ് എന്ന് അവനെ വിശേഷിപ്പിക്കുന്നു. നമ്പർ 7, മരണാനന്തര ജീവിതം. ഇസ്ലാം വിശ്വാസമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവികളും ന്യായവിധി ദിവസം സർവശക്തനായ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഓരോ ആറ്റത്തിന്റെയും നന്മയുടെ ഭാരം അവർക്ക് പ്രതിഫലം നൽകും. ഒന്നുകിൽ ക്ഷമിക്കുകയോ ദുഷ്ടപ്രവൃത്തികൾക്ക് ശിക്ഷിക്കപ്പെടുകയോ ചെയ്യും. എന്നാൽ യഹൂദ മതത്തിൽ വരാനിരിക്കുന്ന ലോകം, പുനർജന്മം എന്നിവയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. നമ്പർ 8, തിരുവെഴുത്തുകൾ. ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനമായ തിരുവെഴുത്തുകൾ ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. എന്നാൽ യഹൂദ മതമനുസരിച്ച് അവരുടെ പ്രധാന ഗ്രന്ഥങ്ങൾ ജൂതന്മാരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന തനാഖ്, തോറ എന്നിവയാണ്.
നമ്പർ 9 മതത്തിന്റെ ലക്ഷ്യം. ഇസ്ലാം മതത്തിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും മാർഗനിർദ്ദേശം പിന്തുടരുക, അനുകമ്പ, നീതി, വിശ്വാസ്യത, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളോടുമുള്ള സ്നേഹം എന്നിവയിലൂടെ മനുഷ്യരാശിയെ സേവിക്കാൻ പരിശ്രമിക്കുന്നതിലൂടെ ഈ ജീവിതത്തിന്റെ ദാനവും ഉത്തരവാദിത്വവും നിറവേറ്റുക എന്നതാണ്. അതേസമയം യഹൂദ മതത്തിൽ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. ദൈവവുമായുള്ള ഉടമ്പടി നിറവേറ്റുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ലോകം നന്നാക്കാൻ സഹായിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നിവയാണ് യഹൂദ മതത്തിന്റെ ലക്ഷ്യം. നമ്പർ 10 രക്ഷയുടെ മാർഗങ്ങൾ. ഇസ്ലാം അനുസരിച്ച് ഏക ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തെ സ്മരിക്കുക, അനുതാപം, ദൈവഭയം, ദൈവത്തിന്റെ കരുണയിൽ പ്രത്യാശ പ്രകടിപ്പിക്കുക എന്നതാണ് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ. എന്നാൽ യഹൂദ മതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും രക്ഷയുടെ മാർഗങ്ങളാണ്. നമ്പർ 11 പേരിന്റെ ഉൽപ്പത്തി. സമ്പൂർണത, സമർപ്പണം, ആത്മാർത്ഥത, സുരക്ഷിതത്വം, സമാധാനം എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ട സലാമ എന്ന അറബിക് പദത്തിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടായത്. മതപരമായ അർത്ഥത്തിൽ ഇസ്ലാം എന്നാൽ ദൈവഹിതത്തിന് വഴങ്ങുക, അവന്റെ നിയമത്തെ അനുസരിക്കുക എന്നിവയാണ്. എന്നാൽ യഹൂദ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദൈവത്തെ ആരാധിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന യഹൂദി എന്ന എബ്രായ ബൈബിളിലെ വാക്കിൽ നിന്നാണ് യഹൂദ മതം ഉണ്ടായത്. നമ്പർ 12 അനുയായികൾ. ഇസ്ലാമിന്റെ അനുയായികളെ മുസ്ലിം എന്നാണ് പറയുന്നത്. അതേസമയം യഹൂദ മതത്തിന്റെ അനുയായികളെ ജൂതന്മാർ എന്ന് വിളിക്കുന്നു. നമ്പർ 13 പാപങ്ങൾ ഏറ്റുപറയുന്നത്. ഇസ്ലാം നിയമമനുസരിച്ച് ദൈവത്തിൽ നിന്ന് പാപമോചനം തേടണം. അവനുമായി ഒരു മധ്യസ്ഥനുമില്ല. മറ്റൊരു വ്യക്തിക്കോ വസ്തുവിനോ എതിരായി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദ്യം അവരിൽ നിന്ന് പാപമോചനം നേടണം, പിന്നെ ദൈവത്തിൽ നിന്ന്. അതേസമയം യഹൂദ മതത്തിൽ പുരാതന കാലത്ത് വ്യക്തികൾക്കായി ഒരു പാപയാഗം ഉണ്ടായിരുന്നു. ഇന്ന് ആളുകൾ വ്യക്തിപരമായി അവരുടെ പാപങ്ങൾ നന്നാക്കുന്നു. അവർ പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവത്തിൽ നിന്ന് പാപമോചനം തേടുകയും ചെയ്യുന്നു. നമ്പർ 14 അനുയായികളുടെ എണ്ണം. ഈ ലോകത്ത് മൊത്തം 1.9 ബില്യൺ മുസ്ലിങ്ങളുണ്ട്. ഭൂരിഭാഗം പേരും മിഡിൽ ഈസ്റ്റ്, ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് വസിക്കുന്നത്. അതേസമയം ജൂതന്മാരുടെ എണ്ണം 15 മില്യൺ മാത്രമാണ്. അവരിൽ ഭൂരിഭാഗവും ഇസ്രായേൽ, USA, കാനഡ, റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത്. നമ്പർ 15 വിവാഹം. സന്യാസത്തെയും ബ്രഹ്മചര്യത്തെയും ഇസ്ലാം പൂർണ്ണമായും എതിർക്കുന്നു. പുരുഷന്മാർക്ക് പുസ്തകത്തിലെ ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ, അതായത് അബ്രഹാമിക് മതങ്ങൾ. സ്ത്രീകൾക്ക് മുസ്ലിം പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ. എന്നാൽ യഹൂദ മതത്തിൽ പുരാതന കാലത്ത് വെപ്പാട്ടികളും ബഹുഭാര്യത്വവും അനുവദിച്ചിരുന്നു. പിന്നീട് AD 1310 മുതൽ ഏകഭാര്യത്വം ഔദ്യോഗികമായി. നമ്പർ 16 പ്രവാചകന്മാർ. ഇസ്ലാം വിശ്വാസപ്രകാരം മനുഷ്യരാശിയെ നയിക്കാൻ ദൈവം ആയിരക്കണക്കിന് ദിവ്യനിശ്വസ്ത ദൂതന്മാരെ അയച്ചു. ആദം, സോളമൻ, ഡേവിഡ്, നോഹ, അബ്രഹാം, ഇസ്മായിൽ, ഇസാഖ്, മോസസ്, യേശു, മുഹമ്മദ് എന്നിവരും അതിൽ ഉൾപ്പെടുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും ആകെ അയക്കപ്പെട്ടത് 124,000 പ്രവാചകന്മാരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതേസമയം യഹൂദ മതത്തിൽ യഹൂദ ബൈബിളിൽ പറയുന്നത് പോലെ മോസസും തുടർന്നുള്ള ഇസ്രായേൽ പ്രവാചകന്മാരിൽ അവർ വിശ്വസിക്കുന്നു. നമ്പർ 17 യേശു. യേശു തികഞ്ഞ പാപമില്ലാത്ത വളരെ ആദരണീയനായ പ്രവാചകനും ദൈവത്തിന്റെ ദൂതനുമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. യേശു നിഷ്കളങ്കമായി ദൈവത്തിലൂടെ ഗർഭം ധരിച്ചു. പക്ഷേ ദൈവമോ ദൈവപുത്രനോ അല്ല എന്നാണ് ഇസ്ലാമിൽ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ യഹൂദ മതത്തിൽ പണ്ഡിതനായ, മാന്യനായ സഹയഹൂദൻ എന്നാണ് യേശുവിനെ പറ്റി പറയുന്നത്. യേശുവിനെ യഹൂദ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടില്ല. നമ്പർ 18 മറിയത്തിന്റെ സ്ഥാനം. ഇസ്ലാമിൽ നിന്ന് മേരിക്ക് അഥവാ മറിയത്തിന് കാര്യമായ പ്രശംസ ലഭിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഏറ്റവും മികച്ച 4 സ്ത്രീകളിൽ ഒരാളായി മുഹമ്മദ് നബി പറഞ്ഞതായി അറിയപ്പെടുന്നു. യേശുവിന്റെ അമ്മയെന്ന നിലയിൽ അവർ പാപത്തിൽ നിന്ന് മുക്തയാണ്. എന്നാൽ യഹൂദ മതത്തിൽ യേശു തങ്ങളുടെ മിശിഹയാണെന്ന് യഹൂദന്മാർ വിശ്വസിക്കാത്തതിനാൽ ഇത് ബാധകമല്ല. നമ്പർ 19 ഭക്ഷണം, പാനീയം. ഇസ്ലാം അനുസരിച്ച് മുസ്ലിങ്ങൾ ഹലാൽ എന്ന് കരുതുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. പന്നിയിറച്ചി അവർക്ക് നിരോധിച്ചിരിക്കുന്നു. മാംസത്തിന്റെ ആവശ്യത്തിനായി ആചാരപരമായ കശാപ്പ് അനുവദിച്ചിരിക്കുന്നു. എന്നാൽ യഹൂദ മതത്തിൽ യഹൂദന്മാർ കോഷർ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. പന്നിയിറച്ചി നിരോധിച്ചിരിക്കുന്നു. മാംസത്തിന്റെ ആവശ്യത്തിനായി ആചാരപരമായ കശാപ്പും അവർക്ക് അനുവദിച്ചിരിക്കുന്നു. നമ്പർ 20 വസ്ത്രം. ഇസ്ലാം മതത്തിൽ മുടിയും ശരീര രൂപവും മറയ്ക്കുന്ന രീതിയിൽ എളിമയോടെയുള്ള വസ്ത്രം സ്ത്രീകൾ ധരിച്ചിരിക്കണം. പുരുഷന്മാർ എളിമയോടെ വസ്ത്രം ധരിച്ച് അര മുതൽ കാൽമുട്ടും വരെ മൂടണം. മിക്ക മുസ്ലിം സംസ്കാരത്തിലും സ്ത്രീകൾ ഹിജാബിന്റെ ഒരു രൂപമാണ് ധരിക്കുന്നത്. യഹൂദ മതത്തിൽ ഓർത്തഡോക്സ് പുരുഷന്മാർ എല്ലായ്പ്പോഴും തൊപ്പികൾ ധരിക്കുന്നു. ഓർത്തഡോക്സ് സ്ത്രീകൾ ഒന്നുകിൽ തൊപ്പികളോ വിഗുകളോ ധരിക്കുന്നു. ഓർത്തഡോക്സ് വസ്ത്രധാരണം എളിമയുള്ളതാണ്. നമ്പർ 21
വിവാഹം, വിവാഹമോചനം. ഖുർആൻ അനുസരിച്ച് പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാം, എന്നാൽ അത് നാലിൽ കൂടാൻ പാടില്ല. അവരെ എല്ലാവരെയും ഒരുപോലെ പിന്തുണയ്ക്കാനും അവരോട് നീതിപൂർവം പെരുമാറാനും കഴിയണം. വിവാഹമോചനം പുരുഷന്മാർക്ക് എളുപ്പമാണ്, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ യഹൂദ മതത്തിൽ യാഥാസ്ഥിതിക എതിർലിംഗ വിവാഹങ്ങളെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. നേടുക എന്നറിയപ്പെടുന്ന വിവാഹമോചന രേഖ പുരുഷന്മാർക്ക് മാത്രമേ സ്ത്രീകൾക്കെതിരെ സമീപിക്കാൻ കഴിയൂ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.